പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിൻ്റെ വേർപാട് ഒരു തീരാ ദുഃഖമാണ്. മരിച്ചുപോയി എന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെയുള്ള ദുഃഖത്തിലാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. സാറിൻ്റെ മരണം എല്ലാ തരത്തിലും പുള്ളിക്ക് ഒരു തീരാ നഷ്ടമാണ്. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതുപ്പള്ളിക്കാർക്ക് ഓരോ തരത്തിലും ഓരോ കഥകൾ പറയുവാനുണ്ട്. ചിലരെ വീട് വെച്ച് വന്ന കഥകൾ, ചിലർക്ക് വാഹനം മേടിച്ചു കൊടുത്തു, ചിലർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു, അങ്ങനെ പലർക്കും പല കഥകൾ പറയാനുണ്ട്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 53 വർഷം MLA ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ലോകത്തിലുള്ളൂ. ആ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിനെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. തികഞ്ഞ ഹൃദയവിശ്വാസിയായിരുന്നു. പുതുപ്പള്ളിയിലുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ബോധമുള്ളായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ പേരിൽ പുതുപ്പള്ളിയിലോ പരിസര പ്രദേശത്തോ വേറൊരാൾ ഇല്ല എന്നുള്ളതാണ് സത്യം. പുതുപ്പള്ളിക്കാരെന്നും ജനങ്ങൾ ഓർമ്മയിൽ പ്രിയപ്പെട്ട സാറിന് ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കലറയിലെ ജനക്കൂട്ടം ഇപ്പം വരുത്തിയിട്ട് ദിവസങ്ങളായി, എന്നിട്ടും അനേകം ആളുകൾ ദൂരദേശത്തു നിന്ന് പോലും ഈ കലറയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കുള്ള ഒരു സ്നേഹത്തിൻ്റെ സൂചകമാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, കേരളത്തിൻ്റെ വെളിയിൽ നിന്നും ശവാടത്തിന് ആൾ വന്നിരുന്നു. സാറിൻ്റെ ശവാടത്ത് പുതുപ്പള്ളിയെ സംബന്ധിച്ചുള്ള ഒരു ചരിത്ര സംഭവമായിരുന്നു. ഇതുപോലെ ജനം കൂടിയ ഒരു സംഭവം പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. സാറിനെ ഈ പുതുപ്പള്ളിക്കാർ ഉള്ളിടത്തോളം കാലം എന്നും ഓർപ്പിക്കുന്നു.
കഴിഞ്ഞായിരിക്കും ഞങ്ങൾ പോലും മനസ്സിലാക്കിയിരുന്നത്. അപ്പം അപ്പ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന, കഷ്ടപ്പെടുന്നതിന് വേണ്ടി, സഹായം വേണ്ടവർക്ക് വേണ്ടി അപ്പ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ തിരിച്ച് ഈ ജനങ്ങൾ അപ്പം ഇരട്ടിയായിട്ട് അപ്പയ്ക്ക് ഒറ്റയ്ക്കിരിക്കുന്ന ഒരിക്കലും ഇഷ്ടമില്ലായിരുന്നു. അപ്പം അത് അവരത് അപ്പ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവർ ചെയ്തുകൊണ്ട് അവർ അപ്പ ഒറ്റയ്ക്ക് വിടാതെ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ തന്നെ നിർത്തുക. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയം വരെ ഈ കല്ലറയിൽ നിന്ന് 20 ദിവസമായി മരിച്ചതിന് ശേഷം എട്ട് വരെയായിട്ടും അത് ഒഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പം ഒറ്റയ്ക്ക് വിടാൻ അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ജനങ്ങളുടെ ഇടയിൽ ഇന്നും അപ്പ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പ അതുപോലെ തന്നെ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ.